വിളിവു നിറഞ്ഞോരീശോ നിൻ വിളിവാൽ കാണുന്നു വിളിവിയടിയ അഖിലാധാരമത വിളിവും നീ കാന്യാനങ്ങളെ നീ താവൻ കവിരീശോഭിപ്പിക്കുന്നും കർത്താവേദിൻ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭദ്രതായി മരിച്ചോ കരുളണമേ നല്ലോമാ നിന്റെ മഹത്വമുദിക്കും നിൽക്കണമവർ വലഭ യോഹാനോനും ഞങ്ങൾക്കു വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിൻ മാതാവു വിശുദ്ധൻമാർഗ്രാജനീശ സഹജമദാഹിത കാരുണ്യം വർഗത്തിനു മുഴുവൻ ജീവനർ രക്ഷയുമേകാന
Oh.
ആരേൽക്കും സഭയിൻ ശാപം പല തരമുപദേശങ്ങളോ ആരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ തവസാരിപ്പോ പരിശുദ്ധനായ പൗലോസ് ലീഹ എബ്രാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പറക്കുമോ സ്ലീഹാടുകളും നമ്മുടെ മേധനഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന പേര്. രണ്ടാം തിരശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രവും അഹ്റോന്റെ തളിർത്തവടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കരൂപുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻ കൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുങ്കുടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിരുന്നില്ല എന്ന് പരിശുദ്ധാത്മാവിതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്കൊരു സദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടി ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മ കൊണ്ട മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവും ഏറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രമാത്രം ശുദ്ധീകരിക്കും. ആഹായി പാർക്കുമോ ഹാലേലൂയ്യ പറക്കുമോ. നമ്മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവിടുത്ത് നമ്മുടെ മുൻപാവാക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ദേവൻ ഗേലിയോന്റെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കിയിരുന്നുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ദേവൻ ഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധ യോഹാനോൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും പരിശുദ്ധാകനികമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. യെരുശലേമിൽ പ്രതിഷ്ഠാ പെരുന്നാളായിരുന്നു. അപ്പോൾ ശീതകാലവുമായിരുന്നു. യേശു തമ്പുരാൻ ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടെ നടക്കുമ്പോൾ യഹൂദന്മാർ യേശു തമ്പുരാനെ വളഞ്ഞ്
നീ എത്ര കാലം ഞങ്ങളെ സംശയിപ്പിക്കും? നീ മശിഹായാണെങ്കിൽ സ്പഷ്ടമായി ഞങ്ങളോട് പറയുക എന്ന് ആവശ്യപ്പെട്ടു. യേശു തമ്പുരാൻ അവരോട് ഉത്തരമായി, ഞാനും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നു. എങ്കിലും എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾ എൻ്റെ ആടുകളിൽ പെട്ടവരല്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും ചെയ്യുന്നു. അവ എൻ്റെ പിന്നാലെ വരുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകും. അവ ഒരിക്കലും നശിച്ചു പോവുകയുമില്ല. ഒരുവനും എൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുകയുമില്ല. എന്തെന്നാൽ അവയെ എനിക്ക് തന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനത്രേ. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ പിന്നെയും അവനെ എറിയുവാൻ കല്ലുകൾ എടുത്തു. യേശു തമ്പുരാൻ അവരോട്, എൻ്റെ പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അവയിൽ ഏതു പ്രവൃത്തി നിമിത്തമാകുന്നു നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് എന്ന് ചോദിച്ചു. യഹൂദന്മാർ യേശു തമ്പുരാനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല നീ ദൈവദൂഷണം പറയുന്നത് കൊണ്ടും, നീ മനുഷ്യനായിരിക്കെ സ്വയം ദൈവമാക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നുവെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലയോ? തിരുവെഴുത്തിന് മാറ്റമില്ലല്ലോ. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരെ ദേവന്മാർ എന്നും പറഞ്ഞിരിക്കെ, പിതാവ് വിശുദ്ധീകരിച്ച ലോകത്തിലേക്ക് അയച്ച് എന്നോട് ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവോ? ഞാൻ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും പിതാവ് എന്നിലും ഞാൻ പിതാവിനുമാണെന്ന് നിങ്ങൾ അറിഞ്ഞ് വിശ്വസിക്കേണ്ടതിന് എൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുവീൻ എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. തീയല്ലോ ഈ മത്തഹ തീതന്നെ പൂജയിതും തീതിനെ ചുറ്റുന്നോ തീക്കുതന്നെ പരിചരിപ്പോ കഹനകളെ ജ്വാലകളിൽ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സ്വാതന്ത്ര്യവും പ്രഭയും പുകഴ്ചയും വാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും സദാ നേരവും എല്ലാ കാലവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മല ബലിയും സ്ലീബായന്മേൽ സ്വയം സ്നേഹപൂർവം സ്വയം വിരിക്കുകയും സ്വജാതികളെയും പുറജാതികളെയും തന്നെ മരണത്താൽ രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി സമർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുഗുണഹോന്യാവുമോ
ആരാധിക്കുമോ അനുഗ്രഹിക്കുന്നതിനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട വന്യ പിതാക്കന്മാരുടെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുകയും തുടസ്സം നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാതവണ്ണം വളരെ വലിയ എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിന്റെ പാപങ്ങളും ആയിഷ ഉത്തമനെ ദേതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ ഓർക്കണമേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരെ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധയും മൗത്തുമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല പരേതരുടെയും ആത്മാക്കളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസുഖങ്ങളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞു തളിക്കണമേ. കർത്താധി കർത്താവേ, മഹത്വനാഥ മിഷകാരാജാവേ, ഞങ്ങൾക്കും ഓർക്കും വിമോചനവും വിമോചകനും നീയായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമറിവുള്ളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങൾ നിന്ന് നീക്കിമായച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ ക്രോധപടികളെ തടുത്തുമാറ്റി കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിൻ്റെ ഇമ്പകരവുമായിരിക്കുന്ന ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തന്ന് നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ഇപ്പോഴുമെല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. വലിയവനും കരുണാസമ്പന്നനും സകലവും പൂർത്തീകരിക്കുന്നവനുമായ ദൈവമേ, ബലികളെ കൈക്കൊള്ളുന്നവനായി നീ നിന്റെ ജനകന് സ്വയം ബലിയായി തീർന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ നിയോഗിച്ച പിതാവിനോട് നിന്റെ ബലിയർപ്പണം മൂലം ഞങ്ങളെ നീ സമീപിപ്പിച്ചു. വന്യങ്ങളും ജീവപ്രദങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിപ്പാൻ കൃപാപൂർവം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിപ്പാൻ വേണ്ടി ഈ സമയം ഞങ്ങൾ നിങ്ങളിലേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരം നൽകുന്നവനും വിശുദ്ധിയും വിശുദ്ധീകരണം നൽകുന്നവനുമായിരിക്കണമേ. കർത്താവേ, ദിവ്യവും ബഹുമാന്യവുമായ ഈ ബലി വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിൻ്റെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും കൃപ മൂലം തിരുസന്നിധിയിൽ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായും നിന്നിലുള്ള പ്രത്യാശയിൽ മുൻപുകൂട്ടി നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും ഗുരുജനങ്ങളുമായവരുടെ വീണ്ടെടുപ്പിനായും തീരുവാൻ നിനക്ക് പ്രസാദം തോന്നണമേ. ആയത് നിന്റെയും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിൻ്റെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാൽ സാധിക്കുമാറാകണമേ. ഇപ്പോഴുമെല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. അവിടുത്തെ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും
എന്നും അന്നേഹം നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്ന ഞാൻ ഇപ്രകാരം പ്രത്യുത്തരമായി കീർത്തിച്ചു ചൊല്ലും. പരിശുദ്ധനായ പിതാവു പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹ പരിശുദ്ധൻ, ോ മറയ്ക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്നെ ബഹുമാനപ്പെട്ട വന്യപിതാവിന്റെ പ്രാർത്ഥനയായി ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങളുടെ പിതാവിനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്ത സാരാംശത്തുള്ളവനും സർവലോകാത്മാതൃമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് വേണ്ടി പുസ്തകപ്പെട്ട കഷ്ടനുഭവിച്ച് മനുഷ്യടക്കപ്പെട്ട മൂന്നാം ദിവസം സ്വർഗത്തിലേക്കേറി തന്റെ പിതാവിന്റെ വളർന്നുപാത്രവും ജീവനുള്ളവരെയും മനുഷ്യരെയും തന്റെ വിനിമോഹത്തോടെ ഇനി വരുമാനിക്കുന്നവരും തന്റെ രാജ്യത്തിനവസ്ഥാനത്തിലാത്മനമായ സഹോദരരെ, ഗുരുജനങ്ങളെ, ഈ കുർബാന സ്വീകരിക്കപ്പെടുവാനായി ദൈവതിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിനോടും പിതാവിനോടും പുത്രനോടും പ്രിയപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നിവീന്മാരും സ്നേഹന്മാരും വാദന സംസാരിച്ചനുമായ ജീവനും ശ്രീമായ കാതോലികവും സ്ലൈഹികവുമായ ഏകൻസിതങ്ങൾ സൃഷ്ടിക്കുന്നു. പാപമോചനത്തിന് മാമോദിസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോഴേർപ്പിനും പുനരുവാദിക്കുന്ന ലോകത്തിനെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമയം
പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ അയോഗ്യരായ ഞങ്ങളെ ഈ രക്ഷയ്ക്ക് നീ യോഗ്യരാക്കി തീർത്തിരിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും ഉത്തമനും പരിശുദ്ധനും വന്ദനം ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ ഓരോരുത്തനും അവനവന്റെ അടുത്തവനെ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ബാറയ്ക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഉയരങ്ങളിൽ വസിക്കുകയും വലിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുമുൻപാക തലമുണക്കം നൽകുന്ന നിന്റെ ദാസർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. നിന്റെ ഏകജാതന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനം ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും കൂടെയും നിനക്ക് സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. വഴിയേറ്റുപോയ ആടിനെ തിരികെ കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹത്താൽ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്തരഹിതമായ ഈ ബലിയനുഷ്ഠാനത്തെ നീ തള്ളിക്കളയരുത്. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു, ഞങ്ങളുടെ നീതിയിലല്ലോ ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കായി തീരരുത്. എന്നാലോ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകജാതനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനം ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുമുള്ള ഞങ്ങളുടെ നന്ദി പ്രകടനത്തിനുമായും തീരുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ബാറയ്ക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശ്വയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ വന്യ പിതാക്കന്മാരുടെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു.
അനുഗ്രഹങ്ങളും സമാധാനവും വിലയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലഭാഗി മെഷുകാതം പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനോടുകൂടെ കർത്താവിന് നാം സ്തോത്രം ചെയ്യണം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തന്യായവുമാകുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർഷലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും ഋഷനവോസന്മാരും ശുൽത്തോനന്മാരും മൗധുബേന്മാരും മോറാവോസന്മാരും ഹൈലന്മാരും അനേകം കണ്ണുകളുള്ള കറൂപ്പുകളും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് പരസ്പരം പറന്നു ചെന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടുന്നവരായ ആറാറ് ചുറകുകളുള്ള സറാഫുകളുമായ ശരീരങ്ങളും അശരീരങ്ങളുമായ സ്വർഗസേനകൾ ആരെ മഹത്വപ്പെടുത്തുന്നുവോ അവനെ നമുക്കും മഹത്വപ്പെടുത്താം. ദൈവമായ കർത്താവിനാമത്തിൽ വന്നൊരു പരിപാടി വായിക്കപ്പെട്ടവരാകുന്നു. ഉയരങ്ങളിൽ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിപ്പാൻ ഒരുങ്ങിയപ്പോൾ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. സ്ലേഹന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പേര് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നുവെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ പാനപാത്രവും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. തൻ്റെ പരിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകി അവരോട് നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുകയും ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നുവെന്ന് അരുളി ചെയ്തു. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴൊക്കെയും ഞാൻ വരുവോളം എന്റെ മരണത്തെയും എന്റെ പുനരുദ്ധാനത്തെയും നിങ്ങൾ ഓർത്തുകൊള്ളുവിനെന്ന് താൻ അവരോട് മുൻകൂട്ടി കൽപ്പിച്ചു. ഞങ്ങളുടെ മരണത്തെ നിങ്ങൾ ഓർക്കുകയും നിന്റെ പറയുകയും
നിന്റെ മരണത്തെയും മൂന്നാം ദിവസം മുഴുവൻ നിന്റെ പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിന്റെ വലഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ചോരോരുവരും അവനവന്റെ പ്രവൃത്തിക്കനുസൃണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്തരഹിതമായി ഈ ബലിയെ ഞങ്ങൾ നിന്നെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുത്. ഞങ്ങളുടെ പാപങ്ങൾക്കനുസരണം ഞങ്ങളോട് നീ പ്രതിപകരം ചെയ്യുകയും വരുത്. എന്നാലോ നിന്റെ മഹാകരുണകൾക്ക് അനുയോജ്യമായ വിധം നിന്റെ ദാസരാ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ക്കണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തനായ പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിച്ചു പറയുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ കരുണതോ നീയണമേ, അനുഗ്രഹം ചെയ്യണമേ. വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധരുവ സ്വർഗമാകുന്ന മേലുള്ളവരങ്ങിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. കർത്താവേ എന്നോടുത്തരമരുളണമേ, കർത്താവേ എന്നോടുത്തരമരുളണമേ, കർത്താവേ എന്നോടുത്തരമരുളേ, ദയ തോന്നി എന്റെ മേൽ കരുണ ചെയ്യണമേ. ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും നമ്മുടെ ദൈവവുമായ മിശുഹാദംബ്രാന്റെ തിരുശരീരവുമായി ആകെ തീർക്കുമാറാകട്ടെ. നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും നമ്മുടെ ദൈവമായ മിശുഹാദംബ്രാന്റെ തിരുരക്തവുമായി ആകെ തീർക്കുമാറാകട്ടെ. മാർക്കുമോ കർത്താവേ തിരുശരീരത്തിൽ അനുഭവിക്കുന്നവരുടെ ആത്മശരീരദേഹികളെ ശുദ്ധീകരിക്കണമേ. ഇവയാൾ സൽപ്രവർത്തിക്കാവുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ. വിശ്വാസവാദ പാറമേൽ സ്ഥാപിതവും പാതാളവാതിൽ ആക്രമിക്കാൻ സാധ്യമല്ലാത്തതുമായ സഭയുടെ ഉറപ്പിനായി തീരണമേ. അവസാനം വരെ വേദനമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്നിനും ജീവദായകനും സാരാംശത്തിനോടുന്ന റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പാർക്കുമോർ ഇന്ന് വ്യാഴ്ചക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടവരുന്ന നമ്മുടെ പാത്രീസന്മാരായ അബ്ബുവന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബസേരിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രീഗോരിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരായ വന്യപിതാക്കന്മാർക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്തും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത്
ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവെ, ദുഷ്ടമനുഷ്യരില്ലാതെ എതിർപ്പുകളിൽ നിന്നും പിശാച ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങൾ വന്നു ചേർത്തില്ല, ശിക്ഷകൾ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിനാൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവനാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനുമെന്നും ജീവദായകനും സാരാംശത്തിനോട് റുഹായിക്കും. സ്തുതിയെ സ്തോത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിലാവപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനുമായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയവരെല്ലാവരും നീ ഓർക്കണമേ. നിന്റെ സ്വർഗീയ നിവാസങ്ങളിൽ അവരുടെ വരികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദമാർഗ്ഗ വൃദ്ധിപരായി കൊടുത്തു നൽകണമേ. നിന്റെ സഹായത്തിൽ അവരെ യോഗ്യരാക്കണമേ. നിന്റെ ശക്തിയാൽ ഒരു ബലപ്പെടുത്തുക, ഇതിന്റെ ബലത്താൽ ഒരു ആയുധം അണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവദായകനും സാരാംശത്തിനോട് നരുഹായിക്കും. സ്തുതിയും സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഭാരക്യമോർ, നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ സഭകളെയും ദേരാകളെയും സത്യവിശ്വാസം നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നെ ശരണം പ്രാപിക്കുന്നെല്ലാം രക്ഷിതാവും സഹായിയും ജയം നൽകുന്നതിനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്നിനും ജീവദായകനും സാരാംശനോട് നാരുഹായിക്കും. സ്തുതിയും സ്തോത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഭാരക്കുമോർ, ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിപന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവൻഗലിസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനന്ദൻ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാർ യുഹാനോൻ മബ്ദാനായെയും ഷമാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധ്യ കാര്യങ്ങൾ കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേരെടുത്തപ്പെട്ട ആദിജാതിന്മാർ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ വിലയെ ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുപോലെ ജീവനുള്ളവർ സംരക്ഷണവും അരക്ഷ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസനിരോധിച്ചിട്ട് ആശ്വാസം നൽകണമേ. ആയത് നിന്റെയും നിന്റെ ഏകജാതിന്റെയും പരിശുദ്ധ റുഹായുടെയും കൃപയാലും കരുണയാലും സാധിക്കണമേ. ഹോശോ വവകോലസ്മാൻ്റെ വൽമേ.
പഠിക്കുമോ സ്ലൈഹും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിന്റെ പ്രാവശ്യം വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തന്തിനോപോലീസിനും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുന്നതദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമേസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ബിലക്സിനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവേ ശിഷ്യയുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമാ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാറിയാക്കോ ബുർധാനായും മാറ പ്രേമും മാറിയാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബെർസുമായും മാർ ശമവും ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസും മോർ ദിവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെ നിന്റെ പരിശുദ്ധം വഹിച്ച വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെ ഉദ്ദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിരുദ്ധങ്ങളെ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനം മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർ പരിശുദ്ധ നൽകുന്നവാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനം സകലത്തിനും പരിശുദ്ധനും ഉത്തവനും അതിന് ജീവദായകനും സാരാംശത്തിനോട് നിർവഹിക്കും. സ്തുതി സ്തോത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. മാർഗ്ഗമോരരുവികളുടെയും ചില ജടങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസിൽ മുൻകൂട്ടി ഇത്ര പ്രാവശ്യം വിശ്രമിച്ചതിന്റെ അടുക്കൽ വന്ന് ഉയർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ ചില വാങ്ങിപ്പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും നല്ല അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ നിന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോന്ന് അട്ടഹസിച്ച് പറയണം. കുറിയേലായി സോ, കുറിയേലായി സോ, കുറിയേലായി സോ. സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടില്ല. എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെ ദേഹിലെ ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവധി അവരെ നീ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായിക്കണമേ. അവരുടെ ശിക്ഷാവധിക്ക് നീ തുനിയരുതേ. എന്തെന്നാ നിന്റെ ഏകുത്രം മാത്രമല്ല നിരസനാരും കുറ്റം തീർന്നനാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു.
കർത്താവേ, അവസാനം വരെ പാപം കൂടാ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുവനസാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ച് ലജ്ജ കൂടാതെ നിന്റെ തെരഞ്ഞെടുപ്പെട്ട ഒരു വാർഷങ്ങൾ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. തന്മൂല സകലത്തിലെന്ന പോലെ കുർബാന വഴിയായും സകലത്തിലും ബഹുമാനി വാഴ്ത്തപ്പെട്ട നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവേശമശിയായോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനം ജീവദായകനും സാരാംശത്തിനോട് നാർവുഹായുകൊണ്ട് സ്തുതിക്കപ്പെട്ട് പൊരുത്തപ്പെടുമാറാകണമേ. ഹോശോ വബുക്കോലസ്മാൽമേ തലമുറകളായി സഹതമുറകളെയും ലോകാലോളോടുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്നു യേശുമശിഹ ദൈവത്തിൻ്റെ കരുണ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപോടയോനിൻവാതിൽ കാരുണ്യം
പരിശുദ്ധനായ ഗുരു പരിശുദ്ധനായ ഗുരു പരിശുദ്ധനായ ഗുരു
സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറെ കഷാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കി തികയ്ക്കുന്ന ജീവനുള്ളവരും പരിശുദ്ധനുമായ ഏകരൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഒരുപോലെങ്ങും
വരുകെ സഹദ ഉദഗണമേതിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനി ചോക്ക സ്തോമംഗാലസ്തുരിയേലായി സോ പ്രാർത്ഥനയെ ഇപ്പോൾ ആചാര്യന്മാരുടെ പ്രത്യേകമായ ഓർമ്മ, ഈ ദേവാലയത്തെ ശുശ്രൂഷിച്ചിട്ടുള്ള ഇപ്പോൾ സന്നിഹിതരായും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിട്ടുള്ളവരും ജീവനോടിരിക്കുന്നവരും സഭയിലെ എല്ലാ പരേതരായ പുരോഹിതരെയും ഭട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ഷമ്മാശന്മാരെയും പ്രത്യേകിച്ച് ഈ ദേവാലയം കൂതാശ ചെയ്ത് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ സമയം പ്രത്യേകമായി നമ്മൾ ഓർത്തുകൊണ്ട് ധൂപാർപ്പണം നടത്തുന്നു. ആചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേലൂയോ ഹാലേലൂയാ നിന്ന അഭിഷിക്ത മുഹം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേലൂയോ നമഃ നാളിൽ ഓർത്തുമുഖം
ഞങ്ങൾക്ക്
Kadamilla pokki
Hallelujah.
രക്ഷയ്ക്കായി വന്നവന് ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദേവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത്തുകൈ നീട്ടി ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളൂവേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറെ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്തുതി ദൈവത്തിൻ ഉന്നതിയും മാഗിമാണി സഹദേ മാർക്കും മൃദരി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായും തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായും ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെ മേലും കരുണ ചെയ്യുകയും ചെയ്യണമേ. മഹാകരുണ നിമിത്തം ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുതേ. പിന്നെയോ നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ആദ്യം മുതലുള്ള സകല പുണ്യാത്മാക്കളോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും ഉത്തമനും വന്ദ്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് ഒന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴുമല്ല എപ്പോഴും എന്നേക്കും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതവാനുമായ ദൈവമേ, ദേഹദോന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും
നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും തന്നെ. ഇസ്രായേലിന്നാരാധിപ്പാൻ കൂടാരത്തെ പണിതതോ പാവനമാക്കാൻ മോശയോടോതിയ ദേവ അതിനെ വൈദിക വൃത്തികളാൽ നിൻ ആലയമാക്കി ആരാധകരങ്ങാർജിച്ചൊരു പോൽ കൃപയും തുണയും ോലടിയാർ കൂതാശയതിൽ ചെയ്താരുന്നാൾ ആരാധകർ തൻ രക്ഷീഷ പാർക്കണമിവിടെ തുണയാതിനേകിയോരെല്ലാ പേർക്കും ശുഭമേകണമേ. വന്നെങ്ങു സദാ വന്നിച്ചിടുവോർ കാരുളുക കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്തോടുകൂടെ പോകുവീൻ. സമീപസ്ഥരോടുകൂടെ ദൂരസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും. വിശ്വാസികളായ നിങ്ങളുടെ പരേതരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും ഭാവിയുമായ ദാസനാകുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ കൈക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും രക്ഷക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്ന അതിനാൽ പുണ്യപ്പെട്ടവരോ എന്നെ യോഗ്യനാക്കണമേ. കർത്താവേ, നിന്നുടെ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യസ്തുതി കർത്താവിനും ഇത് ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാത്തതിനെ പാദവിനിലും ഉണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയിന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക മടിയരതാ, എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോ ഈ ശ്രേഷ്ഠാചാര്യന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോലെ കൃപയുണ്ടാകണമേ. സൗമൻകാര സ്വയേരായി സോ ശോമശിഹ ഉൾക്കൊണ്ടോരീ നിന്മയും തിരുവ്യക്തമതും ശിക്ഷാധികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളറാനത കീടണമേ. തിൻവലമതി നിൽക്കുന്നതിനും ധൈര്യസമേതം നിന്മോദത്താഴ്വരയിൽ കുടിപ്പിക്കും നീ അവരെ. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചീ നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തൊരു രേഖും രക്തമതും തീ നരകത്തിൽ
കൃപാലമതായി തീർന്നേകണമേ. ഹല്ലേലൂയ. ജീവൻ നിത്യം പാർക്കുമോ ശിഷ്യർ കായം മാളികയിൽ തന്തിരുമേനി കണ്ണിച്ചാതാമിരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാതന്നിൽ ചേർത്തൊരു ഹല്ലേലൂയ. സുതനായി സ്തോത്രം. പുതുജീവൻ നിന്നോട് കൈക്കൊണ്ടോരാ കൈകൾ അവസാനത്തിനെ വിധി സമയത്തിരുഷതയിങ്കൽ ഞെട്ടിയിടല്ലേ നിൻ ശൈത്യം കൊണ്ടവതാനേ. ഹല്ലേലൂയ. നീട്ടപ്പെടണേ മെൻവോലം ബാദാമിൽ കോലം ഉൽവീരാമേ. ഗോകുൽ തായിൽ രക്ഷകനാ വൃക്ഷത്തിന്മേ ിച്ചോർന്നിടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മുഖമതൊഴിച്ചു. ഹല്ലേലൂയ. മോദിപ്പിച്ചു.